Hi everyone, welcome back. Appo innu nammude recipe ennu parnal nurukku godambu vechittu ellavarkkum pettanu undakkan pattiittulla nalla crispy aayittulla oru snack aanu ṭo. Appo video like povunnathinu munpu oru kaaryam kooda parayanundu ellavarum nammude giveaway le participate cheyya. Giveaway ne kurichittulla koodal details ariyanulla video link yani description box il kodukka ṭo. Appo namukku engeniyana ee crispy aayittulla snack undakka ennallavannu nokkam. ഈയൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിറ്റിലൊക്കെ കിട്ടുന്ന ആ ഗോതമ്പ് നുറുക്കാണ് കേട്ടോ ഇത് അര കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം ഒരു മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കുക ഇപ്പോൾ ഗോതമ്പ് നുറുക്കിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗോതമ്പ് നുറുക്ക് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കൂടുതലായിട്ട് വെള്ളം വേണ്ട കേട്ടോ ഇന്ന് നുറുക്ക് ഗോതമ്പിൻ്റെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം മതി കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം കുറച്ച് കൂടി പോകും അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതിലേക്കൊരു അര കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര മധുരം നോക്കിയിട്ട് ഓരോരുത്തരുടെ മധുരസ്ഥിതിയനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം ആയിട്ടുള്ള മധുരമാണ് കേട്ടോ ഒരു പാകത്തിലുള്ള മധുരമാണ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്കൊരു 1/2 ടീസ്പൂൺ കരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം പിന്നെ എള്ള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ കരിഞ്ചീരകത്തിൻ്റെ ഫ്ലേവർ ആണ് ഇതിലേക്ക് കുറച്ചും കൂടെ ഒരു മാച്ച് ആയിട്ടുള്ളത് എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാരയ്ക്ക് ഒന്ന് അരിഞ്ഞ് മധുരമൊക്കെ ഒന്ന് ആയി വരട്ടെ കേട്ടോ അപ്പോൾ മധുരം പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി 4 ടേബിൾ സ്പൂൺ ഇതിലേക്കൊരു പാകത്തെ മധുരമാണ് ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക കേട്ടോ കൂടുതൽ സമയമൊന്നും വേണ്ട ഒരു 10 മിനിറ്റ് തന്നെ വെച്ചാൽ മതി ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളിത് വെച്ചിട്ട് അപ്പോൾ ആ മാവ് ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ട് ആ റവയൊക്കെ ഒന്ന് കുതിർന്നിട്ട് മാവ് ഒന്ന് ടൈറ്റായിട്ട് വരും കേട്ടോ ഈയൊരു ലൂസിലാണ് നമുക്ക് വേണ്ടത് അതിനാണ് നമ്മളൊരു 10 മിനിറ്റ് വെക്കുന്നത് അപ്പോൾ ആ വെള്ളമൊക്കെ റവയൊന്ന് വലിച്ചെടുത്തിട്ട് ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിൽ കിട്ടും ഇനി നമുക്ക് ഈ മാവ് ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കവറിൽ ആക്കി കൊടുത്താലും മതി കേട്ടോ പാലിൻ്റെ കവറിലൊക്കെ ഹോൾ ഉണ്ടാക്കിയാലും മതി ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതിന് ചെറുതായിട്ടൊരു ഹോൾ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കൂടുതൽ വണ്ണത്തിലുള്ള ഹോളാക്കണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്നാക്ക് അത്രയ്ക്ക് ക്രിസ്പി ആയിട്ട് കിട്ടൂല അപ്പോൾ ചെറിയൊരു ഹോളാക്കി കൊടുത്താൽ മതി ഇനി നമുക്കിത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കണ്ട കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ട് പിന്നെ നമുക്കിത് ക്രിസ്പി ആയിട്ട് കിട്ടില്ല അപ്പോൾ ആദ്യം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ കളറൊന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഒരു പപ്പട സ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോരി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇപ്പോൾ ദാ ഇതിവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം
അപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്ത് അത്ര ക്രിസ്പി ആയിട്ടുണ്ടാവില്ല കേട്ടോ. പിന്നെ ഒന്ന് ചൂടാറി കഴിഞ്ഞാലേ ഉള്ളൂ നന്നായിട്ട് പൊട്ടുന്ന ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.